ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കോമൺ ആയിട്ട് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂമിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വരുന്ന റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് എങ്ങനെയാണ്, എത്ര വയറുകളാണ്, ഏതൊക്കെ കളർ കോഡാണ് വലിക്കുന്നത് എന്നാണ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യമേ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും, മെയിൻ വരുന്ന ഏരിയയാണ്, അതായത് മെയിൻ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡാണ്. അവിടേക്ക് ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്നത് ന്യൂട്രൽ, ഫേസ്, എർത്ത്, അതുപോലെ തന്നെ മാസ്റ്റർ, ഇൻവെർട്ടർ, ഇതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന വയറ്. അത് ലൂപ്പ് ചെയ്തിട്ടാണ് അടുത്ത ബോക്സുകളിലേക്ക് പോയിരിക്കുന്നത്. കാരണം ഒറ്റ സർക്യൂട്ടാണ് നമ്മൾ ഡി ബിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. അത് ലൂപ്പ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള റൂമിൻ്റെ എല്ലാ ഏരിയയിലേക്കും പോകുന്നത്. പച്ച വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എർത്തായിട്ട് ഉപയോഗിക്കുന്നത്, റെഡ് വയറ് ഫേസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബ്ലാക്ക് വയറ് ന്യൂട്രായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, യെല്ലോ വയറ് ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വയറുകളെല്ലാം തന്നെ അതിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അനുസരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡുകൾ കാര്യങ്ങൾ കൂടാതെ ടു വേ സ്വിച്ചിന് വേണ്ടിയിട്ട് രണ്ട് ടു വേ ആണ് വരുന്നത്. ഒന്ന് ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും വരുന്നുണ്ട്. കാരണം എൻട്രൻസിൽ നിന്നും ബെഡ് സ്വിച്ചിലേക്ക് വരുന്ന ആ ബോക്സിലേക്ക് വരുന്ന രണ്ട് ടു വേ, പിന്നെ വരുന്ന എല്ലാ സ്ഥലത്തുനിന്നും വരുന്ന, അതായത് നമ്മുടെ തൊട്ടടുത്ത് ഈ റൂമിൻ്റെ തന്നെ അടുത്ത് വരുന്ന എല്ലാ സർക്യൂട്ടുകളും കൊണ്ടുവന്ന് ഈ ബോക്സിലാണ് ലിങ്ക് ചെയ്യുന്നത്. അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ, മാസ്റ്റർ, പിന്നെ ഏതെങ്കിലും ബെഡ് സ്വിച്ചിൽ മാത്രം മതി, കാരണം മാസ്റ്റർ സ്വിച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വലിച്ചിട്ടിരിക്കുന്ന ആ രീതി നേരെ വന്നിരിക്കുന്നത് നമ്മുടെ പറയുന്ന ബെഡ് സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ, മാസ്റ്റർ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ മാസ്റ്ററിൻ്റെ സ്വിച്ച് ഇടാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മൾ ബെഡിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്തും രണ്ട് സൈഡുകളിലായിട്ടാണ് നമ്മൾ ബെഡ് സ്വിച്ച് കൊടുക്കുന്നതെങ്കിൽ അവിടെയും മാസ്റ്റർ നമ്മൾ വണ്ണം വലിച്ചിട്ടേക്കാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ബോക്സിലാണ് മാസ്റ്റർ വരുന്നത്. പിന്നെ ആ ടു വേ സ്വിച്ച് ഫസ്റ്റ് വരുന്നത്, ടു വേ സ്വിച്ച് ഞാൻ പറഞ്ഞു രണ്ട്, ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും വരുന്ന ആ ടു വേയുടെ രണ്ട് വയറുകൾ വെച്ചിട്ട് നാല് വയറാണ് ഈ പറയുന്ന നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മുടെ ബെഡ് സ്വിച്ചിലേക്ക് വന്നിരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ചിട്ട് അറിയണമെന്ന് ഇങ്ങനെയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ടു വേ സ്വിച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എ സിയുടെ വരുന്നുണ്ട്, അതായത് നമ്മൾ പറഞ്ഞു മെയിൻ സർക്യൂട്ടിൻ്റെ കൂടെ തന്നെ എ സിയുടെ വയർ കൂടി കൊണ്ടുവരണം. എ സിയുടെ വയറാണ് ഈ കാണുന്നത്, അതായത് ബെഡ് സ്വിച്ചിൻ്റെ തന്നെ രണ്ട് സൈഡുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതിൽ ഒരു സ്വിച്ച് ബോർഡുകളിൽ ടു വേ സ്വിച്ചും കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഒരു സ്വിച്ച് ബോർഡിൽ നമ്മൾ എ സി, മാസ്റ്റർ, വേണമെങ്കിൽ ഒരു പ്ലഗ് സ്വിച്ച് കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എ സിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു 2.5 സർക്യൂട്ട് ഡയറക്റ്റ് നമ്മൾ ഡി ബിയിൽ നിന്ന് കൊണ്ടിരിക്കുന്നത്. ഇതാണ് അത്, അതായത് മഞ്ഞയും നീലയുമാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ ഔട്ടാണ് പോകുന്നത്, അതായത് മഞ്ഞയും നീലയും എർത്തും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന മെയിൻ സർക്യൂട്ടിൽ ഡി ബിയിൽ നിന്ന് ഒരു വന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, പിന്നെ എ സിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു എർത്ത് വേണമെന്നില്ല, എ സിക്ക് വേണ്ടിയുള്ള ഫേസ്, ന്യൂട്രൽ, ഇത്രയും വരിക. അതിനുശേഷം ഈ എർത്ത് നമ്മൾ ഈ റൂമിൽ ഒരെണ്ണം വന്നാൽ മതി, ആ ഒന്നിൽ നിന്നും എല്ലാത്തിലേക്ക് ലൂപ്പ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഒറ്റ എർത്ത് ഒരു റൂമിലേക്ക് മാത്രമാണ് വരുന്നത്, എ സിക്കും അതിൽ നിന്നാണ് ലൂപ്പ് ചെയ്ത് കംപ്ലീറ്റ് എടുക്കുന്നത്. അപ്പോൾ മെയിൻ സർക്യൂട്ട് നമ്മൾ വലിക്കുന്നത് 2.5 സർക്യൂട്ടാണ് വലിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, മെയിൻ സർക്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ എ സിക്കും വലിക്കുന്നത് 2.5 സർക്യൂട്ടാണ്. ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് 1.5 യെല്ലോ ആണ് വലിക്കുന്നത്. മാസ്റ്ററിന് വേണ്ടിയിട്ട് 1.5 നീലയാണ് വലിക്കുന്നത്. എർത്തിന് വേണ്ടിയിട്ട് 1.5 ഗ്രീൻ ആണ് വലിക്കുന്നത്. ഇതാണ് നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സർക്യൂട്ട് ഇതുപോലെ തന്നെ കൊണ്ടുവരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും പഠിക്കരുത്, ഷെയർ ചെയ്യാനും പഠിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great.